ആദ്യമായിട്ട് ഇന്ന് നിൽക്കുന്നത് സെന്റ് ജോസഫ് വുമൻസ് കോളേജിലാണ്. ഇവിടെ ഇപ്പോ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. രംഗ്തേ ചുനരിയ എന്നാണ് ആ സെലിബ്രേഷന്റെ പേര്. എന്താണ് സെലിബ്രേഷൻ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് അവിടെ പോയിട്ട് തന്നെ അറിയാം. അതേപോലെ ഒരു ടാസ്കുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്കും ടീച്ചേഴ്സിനുമായിട്ടൊരു ടാസ്ക് കൊണ്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? രംഗി ചുന്ദ്രിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദുപ്പട്ട പെയിൻറിങ് ആണ്. അത് രണ്ട് എന്താ പറയുക, രണ്ട് സെലിബ്രേഷനോട് അനുബന്ധിച്ചാണ് നമ്മളത് കളർഫുള്ളായിട്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ വിമൻസിന് സ്പെഷ്യലായിട്ടും അതുപോലെ തന്നെ ഹോളി കളറിൻ്റെ ഒരു ഇതാണല്ലോ, അതിനോടുകൂടി അനുബന്ധിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. സത്യത്തിൽ എന്താ ഹോളി? ഹോളി ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ അത് തന്നെയാണ്. ഇപ്പൊ ഞാനടക്കം തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വന്നതാണ്. അതേപോലെ കുട്ടികൾക്കും എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ട് ഇതിൽ. അപ്പൊ അതുകൊണ്ട് അവർ വന്നു, ദേ അവരെല്ലാവരും ചെയ്യുന്നു. നല്ല ഭംഗിയായിട്ട് അവർ ദുപ്പട്ട എല്ലാം പെയിന്റ് ചെയ്തത് ഇപ്പൊ കാണിച്ചിരുന്നു. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഇന്നത്തെ ദിവസം നല്ല പാട്ടുകളും കൂടെ കേൾക്കാൻ ഞാൻ ഭയങ്കരമായി തയ്യാറായിരിക്കുകയാണ്. അപ്പൊ പെൺകുട്ടികളുടെ പാട്ട് കേൾക്കണ്ടേ? അപ്പൊ വെറുതെ പാടിക്കാനൊന്നും ഞാൻ അങ്ങനെ തയ്യാറൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, അത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ കണ്ണെന്ന് പറയുമ്പോൾ ഏതാ, കണ്ണാ തുമ്പി പോരാമോ, ഓക്കെ, കണ്ണും കണ്ണും, അങ്ങനെ ഒരുപാട് പാട്ടുകളല്ലേ. അതേപോലെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, പാട്ടുപാടാ. ഒരു ഗായിക എല്ലാരും അറിയട്ടെ, സെന്റ് ജോസഫ് അറിയട്ടെ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? പൂക്കാലം അത്ര അറിയത്തുള്ളൂ. അടിപൊളി അടിപൊളി. അപ്പൊ എന്താ പേര്? നസ്മിയ. ഷാഹിന. അൽഫിയ. മാനത്തൊരു മന്ദാരകം മഞ്ചാരി മാണിച്ചപ്പോ തുറന്നില്ലേ, ഇനി മായ കണ്ണിൽ മാഷീട്ടു മയക്കിയില്ലേ, കയ്യിൽ കരിവള കരിവിലുകില കിലുങ്ങുന്ന ഒരതിശയരാവല്ലേ, പുത്തൻ നിശലുകൾ പാടുണ്ട് മതി. ഓക്കേ, അടിപൊളി അടിപൊളി അടിപൊളി, വിലമതിക്കാനാവാത്ത സമ്മാനമാണ്. അപ്പൊ നിങ്ങൾ അടി കൂടാതെ കഴിച്ചോട്ടോ. ഈ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൈയൊക്കെ കാണുമ്പോഴത്തെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, ഇവരുടെ കൈയുടെ ഒരു ക്ലോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹോളി ആയത് കാരണം ആഘോഷിച്ചതാ. എങ്ങനെ ദുപ്പട്ട? അങ്ങനൊരു പറച്ചില്. പോപ്പിൻസ് ആണ് സുഹൃത്തുക്കളെ. അടിയുണ്ടാക്കിയത് പച്ച വേണം മഞ്ഞ വേണം ചോമ്പ് വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇരുന്ന്. ഹലോ, പാട്ടൊക്കെ ഇഷ്ടമാണോ? ടാസ്ക് തരട്ടെ ഈ രണ്ടെണ്ണം, ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഒരു എല്ലാവരും പാട്ടുപാടി, അപ്പൊ നിങ്ങളും പാട്ടുപാടണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, പാട്ടുപാടുക. പക്ഷികൾ പക്ഷികൾ ചേർ, എന്ത് പക്ഷിയാവാ? കാക്ക പൂച്ചേ, കാക്ക പൂച്ച അത്, കാക്ക ഉച്ചയ്ക്കു നീ എന്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നു വാ പുൻകരളെ. അടുത്ത അടുത്ത കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞുങ്ങളൊന്ന് കരഞ്ഞിടും. വേറെ പക്ഷി, വേറെ മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്ത് വിശേഷം ചൊല്ലുക, പാടത്തെന്ത് വിശേഷം. വേറെന്തെങ്കിലും കിളി ഉണ്ടോ? മയിലായി പറന്നു അയ്യ, വാക്കിടിക്കാൻ അറിയത്തില്ല. ഓക്കേ, അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ എത്ര പക്ഷിയെ പറ്റി പറഞ്ഞു? നാലെണ്ണം പറഞ്ഞല്ലേ, എത്രയൊക്കെ മതിയായിരിക്കും അല്ലേ. ഇനി ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്. അപ്പൊ എന്തായാലും സമ്മാനം വേണ്ടേ? പോപ്പിൻസ് വരികയാണ് സുഹൃത്തുക്കളെ. അടി ഉണ്ടാക്കാതെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കേണ്ടതാണ്. സെന്റ് ജോസഫിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചർമാർ തന്നെയാണ്. എൻ്റെ കൂടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. ഞാനിപ്പോൾ ഒരു കുറെ പേപ്പേഴ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, ആ വിഷയത്തെ കുറിച്ച് പാട്ട് പാടുക. പാട്ട് പാടാനറിയോ?
പിന്നെ ഇതിലാരോ നന്നായിട്ട് പാട്ട് പാടുന്നേ? അല്ലല്ല, എല്ലാരും പാടും. നിറങ്ങൾ സ്വരമിതിലെഴുതിയഴക് ഓ പുലരിയിലെ പതിനഴകൻ പതിനേഴഴകാട് മുഴക്കുമഴക് ഓ മുഴക്കുമഴക് ഓ ഒന്ന് തൊടാൻ. ഇനി അടുത്തത് പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കനവേ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴച്ചോട്ട് മൂളിപ്പാട്ടുണ്ട് മനസ്സിനുള്ളിൽ മാർക്കാവടി ചിന്തും ചിന്തുണ്ടേ നീലക്കണ്ണുള്ള ഇനി ഏതെങ്കിലും നിറങ്ങളുണ്ടോ പാടാൻ? ചുമപ്പ്, പച്ച, കറുപ്പ്, വേറെ ഏതായിരുന്നു? മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാൻ ഇറങ്ങിയ പെണ്ണെ കുളിക്കാൻ ഇറങ്ങിയ പെണ്ണെ മാസങ്ങൾ അത് മലയാള മാസം ആവാം, ഇംഗ്ലീഷ് ഉരുകുമോ ശലഭമായി ഉയരുമോ ശിശിരമായി പടരുമോ. ഇനി മലയാള മാസം ചിങ്ങമാസം വന്നു ചേർന്നാൽ മാസം മനസ്സിനുള്ളിൽ മഴ തുള്ളിയായി തുള്ളി തുളിക്കും ചിരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചുപ്പു തുറക്കാ പന്നി പറക്കും. ആർക്കാ പാട്ട് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞത്? താങ്ക് യു. ഇവര് ഒരുപാട് പേരുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കൊടുക്കാം. അതെന്താ അതെന്താ ഒരു ജാരപ്പിറത്തി വേറൊരു പോപ്പിൻസ് കിട്ടി ഇവിടുന്ന് ആരോ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. രംഗ്ദേ ചുനരിയ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വളരെ താല്പര്യത്തോടെ കോളേജിലെ ഹോൾ സ്റ്റുഡൻസ്, ഹോം സയൻസ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് വളരെ താല്പര്യത്തോടെ അതിൽ പാർട്ടിസിപ്പേറ്റ് പങ്കെടുക്കാനായിട്ട് വരികയും ഇന്ന് വളരെ താല്പര്യത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് നമ്മളെല്ലാവരും കണ്ടു. അവരെത്ര സന്തോഷത്തോടെ ആ കളേഴ്സിനെ സ്വാഗതം ചെയ്തു. അതായത് അത് ടൈ ചെയ്ത് ചെറിയ തരത്തിൽ ഇരിക്കുമ്പോൾ ഉള്ളതിൽ നിന്നും അത് ഓപ്പൺ അപ്പ് ചെയ്ത് അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വരുമ്പോൾ കാണുന്ന കളേഴ്സ്, അത് കൊണ്ടുവരുന്ന സന്തോഷം, അതായിരുന്നു ഏറ്റവും വലുത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ട്രൂലി മെമ്മറബിൾ മോമെൻറ്റ് ഫോർ ഓൾ ഓഫ് അസ്.